കബറടക്കം ഇന്ന് വൈകുന്നേരം നടക്കും. 3 മണിക്ക് എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങും. കബറടക്ക ശുശ്രൂഷകൾക്ക് അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ ചെലസ്പോർ ടോപ്പോ നേതൃത്വം നൽകും. കേരളത്തിലെ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളിലെ ബിഷപ്പുമാർ കാർമ്മികത്വം വഹിക്കും. രാവിലെ സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് വിലാപയാത്രയായി കൊണ്ടുവന്ന ഭൗതിക ശരീരം ഇപ്പോൾ സെയിന്റ് ആൽബർട്ട് സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെയാണ് ഇലങ്ങിക്കൽ പിതാവ് കാലം ചെയ്തത്. മുൻ ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കൽ ഓർമ്മയായി. ആയിരങ്ങളെ സാക്ഷി നിർത്തി എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലെ ദേവാലയത്തിനോട് ചേർന്ന സ്മൃതി മന്ദിരത്തിലാണ് ഇലഞ്ഞിക്കൽ പിതാവിന്റെ ഭൌതിക ശരീരം കബറടക്കിയത്. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു കബറടക്കം. കബറടക്ക ശുശ്രൂഷകൾക്ക് അഖിലേന്ത്യ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഡോക്ടർ ടെലസ്ഫോർ ടോപ്പോ നേതൃത്വം നൽകി. ദിവ്യബലിയിൽ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാപ്പൊലിത്തമാരും മെത്രാൻമാരും മുഖ്യ സഹകർമ്മികരായി. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെയും രാഷ്ട്രപതി ശ്രീമതി പ്രതിഭാദേവി സിംഗ് പാട്ടീലിന്റെയും അനുശോചന സന്ദേശങ്ങൾ വേദിയിൽ വായിച്ചു. കത്തീഡ്രലിൽ നടന്ന ഖബറടക്ക ശുശ്രൂഷകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡിസിസി പ്രസിഡന്റ് ശ്രീ വി ജെ പൌലോസ് റീത്ത് സമർപ്പിച്ചു. മന്ത്രിമാരായ ശ്രീ കെ എം മാണി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കെ ബാബു, എംഎൽഎമാരായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ലൂഡിഡ് ലൂയിസ്, ശ്രീ വി പി സജീന്ദ്രൻ, ശ്രീ ഹൈബി ഇടൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.